റഹ്മ ഗോൾഡ് ഡയമണ്ട് സിൽവർ തിരു റോഡ് ആലത്തിയൂർ. സത്യം പറയണെങ്കിൽ എന്റെ ചിരിയാണ് എന്റെ ആരോഗ്യം. തമാശയല്ല, ചിരിയാണ്. എന്താച്ചാണ്ടല്ല, എല്ലാരും എൻ്റെ അടുത്ത് ചോ പറയണതാണ്. ചില ആരും ഉണ്ടാവില്ല എൻ്റെ അടുത്ത് പറയുന്ന കാര്യം. ഇത്രയൊക്കെ അസുഖം ഉണ്ടായിട്ടും നിങ്ങൾക്ക് എങ്ങനെ അങ്ങനെ ചിരിക്കാൻ പറ്റണതാ ചോദിക്കുക ആൾക്കാർ. ആകാശ പൊന്നാനി നിലകളെ ആയത്തിൽ തൊട്ടേ വരാം. ആകാശ പൊന്നാനി നിലകളെ ആയത്തിൽ തൊട്ടേ വരാം. തുമ്പി വാ തുമ്പക്കുടത്തിൽ തുഞ്ചത്ത. പ്രതിസന്ധി ഘട്ടത്തെ തരണം ചെയ്ത് ജീവിക്കുക എന്ന് പറയുന്നത് നിസ്സാര കാര്യമല്ല. എന്നാൽ തൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രതിസന്ധി ഘട്ടങ്ങളെ തരണം ചെയ്ത് ജീവിക്കുന്ന വ്യക്തിയാണ് തിരൂരിലെ ശൈലജ രാമദാസ്. ഇന്ന് ഇവരുടെ വിശേഷങ്ങളാണ് അവർ നമ്മോട് പങ്കുവെക്കുന്നത്. എല്ലാവർക്കും നമസ്കാരം. ഞാൻ തിരൂർ സ്വദേശി ശൈലജ രാമദാസൻ. സ്വഭാവം എന്ന് പറയുന്നത് ചിരിയാണ്. ഏതാൾക്കാരെ കണ്ടാലും ചിരി ചിരി ചിരി. സത്യം ചിരി ചിരിയാ. എനിക്ക് തന്നെ അറിയില്ല ഞാൻ എന്തിനാ അങ്ങനെ ചിരിക്കണമെന്ന്. പക്ഷെ അതെനിക്ക് ശരിക്കും അതെൻ്റെ ഒരു പോസിറ്റീവാട്ടോ. ചിരി എന്ന് പറയുന്നത് എൻ്റെ ഒരു പോസിറ്റീവാണ്. ആ ചിരിയുമ്പോഴായിരിക്കും എൻ്റെ അസുഖങ്ങളൊക്കെ ഞാൻ പിടിച്ചു നിർത്തുണ്ടാവുക. കാരണം എന്തെങ്കിലും അസുഖമൊക്കെ എന്താ അസുഖം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് സത്യം പറയണമെങ്കിൽ ഞാൻ ചിരിച്ചിട്ടാണ് അവരോടൊക്കെ എനിക്ക് ഇന്നന്ന അസുഖങ്ങളുണ്ടെന്ന് പറയുക. അപ്പോൾ അവർ ചോദിക്കും, നിങ്ങൾ എങ്ങനെ എത്ര ഇങ്ങനെ ചിരിച്ചിട്ട് ഇങ്ങനെ അസുഖത്തിനെ പറ്റി പറയണത്, നിങ്ങൾ എങ്ങനെയാ നിങ്ങൾക്ക് എങ്ങനെയാണ് അത്രയൊരു ധൈര്യം കിട്ടുന്നത്? പക്ഷെ എനിക്ക് ധൈര്യമാണ്. പക്ഷെ നമ്മൾ ചിരിക്കാതെ അല്ലെങ്കിൽ ടെൻഷൻ അടിച്ചിട്ടൊക്കെ നമ്മൾ നിൽക്കുകയാണെങ്കിൽ നമ്മൾ അസുഖം കൂടുകയുള്ളൂ. നമ്മളെപ്പോഴും സന്തോഷത്തിൽ നിൽക്കുകയാണെങ്കിൽ നമ്മളെ വീട്ടുകാർക്കും സന്തോഷമാണ്. എന്താച്ചാൽ അതൊക്കെ ഒരു പോസിറ്റീവായിട്ടാണ് ഞാൻ കാണുന്നത്. എന്നുവെച്ചാൽ നെഗറ്റീവായിട്ട് ഒരിക്കലും ഞാൻ അസുഖത്തെ കാണാറില്ല. കാരണം നെഗറ്റീവായിട്ട് കണ്ടു കഴിഞ്ഞാൽ നമ്മളുടെ അസുഖം കൂടുക എന്നല്ലാതെ കുറയില്ല. അപ്പം അതിനൊക്കെ ഞാൻ പോസിറ്റീവായിട്ടാണ് കാണാറുള്ളത്. അതിന് കൂട്ടായിട്ട് എനിക്ക് എൻ്റെ ഭർത്താവും രണ്ട് മക്കളും ഉണ്ട്. നല്ല രണ്ട് കുട്ടികളെ എനിക്ക് ദൈവം തന്നിട്ടുണ്ട്. നല്ലൊരു ഭർത്താവിനും തന്നിട്ടുണ്ട്. എനിക്ക് 26 വയസ്സിലാണ് പ്രമേഹം വന്നത്. ആ പ്രമേഹത്തിൽ നിന്നാണ് ഈ കാല് രണ്ടും ഈ കാലിൻ്റെ എല്ലിന് പഴുപ്പ് വന്ന് അത് ഇങ്ങനെ മുറിച്ച് മാറ്റേണ്ട ഒരു അവസ്ഥയിലായിരുന്നു. പക്ഷെ അതൊക്കെ തരണം ചെയ്ത് നമ്മൾ മുന്നോട്ട് വന്ന് അത് കഴിഞ്ഞൊരു വർഷം കഴിഞ്ഞപ്പോഴാണ് എൻ്റെ രണ്ട് കിഡ്നിയും പോയത്. ഇപ്പോൾ ഒരു 9 വർഷമായിട്ട് ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഒരു 3 വർഷം മുന്നേ ഒരു അറ്റാക്കും വന്നു. പക്ഷെ അതിലൊന്നും എനിക്ക് വിഷമമില്ല കേട്ടോ. എന്നുവെച്ചാൽ ഒരു വിഷമവും ഞാൻ നല്ല സന്തോഷത്തിൽ തന്നെയാണ് പോണത്. അതെല്ലാം ഞാൻ പോസിറ്റീവായിട്ട് എടുക്കുള്ളൂ. ഞാൻ എന്തായാലും വിട്ടുകൊടുക്കാൻ തയ്യാറല്ല. മുന്നോട്ട് പോകാൻ തന്നെ സന്തോഷമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. എന്തൊക്കെ അസുഖം വന്നു കഴിഞ്ഞാൽ ഞാൻ വീൽചെയറിലാണ്. ഒരു കാല് 2008 ഒരു ചെറിയ മുറിവുണ്ടായതാണ്. ആ മുറിവ് നമ്മൾ അറിഞ്ഞില്ല. എന്താ വെച്ചാൽ മുട്ടിൻ്റെ താഴെ രണ്ട് മുട്ടിൻ്റെ താഴേക്കും എനിക്ക് ഒന്ന് തൊട്ടാലും നീ മുറിഞ്ഞാലും ഒന്നും അറിയില്ല. എന്നുവെച്ചാൽ ആ ഷുഗർ വന്നിട്ട് അങ്ങനെ ആയിപ്പോയതാണ് കാല് രണ്ട്. അങ്ങനെ ചെറിയൊരു മുറിവ് കാലിൻ്റെ ബാക്കിൽ മടമ്പിൻ്റെ അവിടെ ഒരു ചെറിയൊരു മുറിവുണ്ടായതാണ്. അത് എല്ലുമ്പിലേക്ക് അങ്ങോട്ട് കയറി പഴുപ്പ് അറിയാതെ അങ്ങനെ പിന്നെ ഹോസ്പിറ്റലിലൊരു 4 മാസം അഡ്മിറ്റായി. അത് ആ പഴുപ്പൊക്കെ എടുത്ത് കളഞ്ഞ് ആ 4 മാസമായപ്പോഴേക്കും അവിടെ മുറിവൊക്കെ ഉണങ്ങി പോന്ന്. ഭക്ഷണത്തിൻ്റെ പ്രശ്നമാണ് കേട്ടോ. ഭക്ഷണം കൺട്രോൾ ചെയ്യാത്തതുകൊണ്ടാണ് ഈ ഒരു പ്രശ്നങ്ങളൊക്കെ വന്നത്. കൺട്രോൾ ചെയ്യാന്ന് പറഞ്ഞാൽ 26 വയസ്സിലൊക്കെ എന്ത് കൺട്രോളിങ്. കാരണം നല്ല നല്ല ഭക്ഷണം കഴിക്കുന്ന സമയമാണ്. നല്ല നല്ല ഭക്ഷണം എന്ന് വെച്ചാൽ നല്ല മധുരമായിരുന്നു. എന്നുവെച്ചാൽ രണ്ട് കുട്ടികളുണ്ട്. രണ്ട് കുട്ടികൾക്കും മിഠായി ബാങ്കിൽ നിന്ന് കുട്ടികളെ അച്ഛൻ വരുമ്പോൾ കൊണ്ടുവരും. അപ്പോൾ ഈ രണ്ട് കുട്ടികളുടെ അടുത്ത് നിന്ന് പകുതി ഞാൻ വാങ്ങിക്കും, പകുതി ഞാൻ വാങ്ങിക്കും. അപ്പോൾ ഏയ് പിന്നെ ഇനി അത് ശരിയാവില്ല. എന്നുവെച്ചാൽ അപ്പോൾ മമ്മിക്കാണ് ഒന്ന്, ഞങ്ങൾക്ക് രണ്ടാൾക്കും ഓരോ കഷ്ണമേ കിട്ടിയുള്ളൂ. പിന്നെ അവർ 3 മിഠായി കൊണ്ടുവരാൻ തുടങ്ങി. അങ്ങനെ കഴിച്ച് കൺട്രോൾ ഇല്ലാതെ എനിക്ക് ഇങ്ങനെ വന്നു പോയതാണ്. കൺട്രോൾ ഇല്ലാതെ, അല്ലാതെ ഷുഗർ എന്ന് പറഞ്ഞാൽ വലിയ അസുഖമൊന്നുമല്ല. ശരിക്കും കൺട്രോൾ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ജീവിതകാലം മുഴുവൻ മുന്നോട്ട് പോവാം. കൺട്രോൾ ഉണ്ടെങ്കിൽ, കൺട്രോൾ ഇല്ലെങ്കിൽ ഞാനിപ്പോൾ എല്ലാവരടുത്തും പറയണ ഷുഗർ ഉണ്ടെന്ന് പറയുന്ന എല്ലാ ആൾക്കാരടുത്തും ഞാൻ പറയുന്നത് എന്താണ്, നിങ്ങൾ കൺട്രോൾ ചെയ്യുക. ഭക്ഷണം നന്നായി കൺട്രോൾ ചെയ്യുക.
ഭക്ഷണം നന്നായി കൺട്രോൾ ചെയ്തിട്ടില്ലെങ്കിൽ അതേപോലെ എന്തെങ്കിലും മുറിവ് അതേമാതിരി കിഡ്നീനെ ബാധിക്കും. അതാണ് ഏറ്റവും പെട്ടെന്ന് ഉണ്ടാവണ, കൺട്രോളില്ലാതെ നമ്മൾ പോകുമ്പം ഉണ്ടാവണ എന്താ വെച്ചാൽ നമ്മളെ കിഡ്നി. അതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർക്കും കിഡ്നി പോണത് പ്രമേഹ രോഗികൾക്ക് തന്നെയാണ്. പ്രമേഹ രോഗികൾക്ക് അല്ലാത്തവർക്ക് ഇഷ്ടം പോലെ ഉണ്ട് കേട്ടോ. കാരണം ഞാൻ ഡയാലിസിസ് ചെയ്യുന്ന സെൻറ്ററിൽ ഒരു 100 പേഷ്യൻറ്റുകളുണ്ട് ഇപ്പോൾ. അപ്പോൾ അവിടെ ചില ആൾക്കാർക്ക് വെറും തലവേദന വന്നിട്ട് കിഡ്നി പോയവരുണ്ട്, ഛർദി മാത്രം വന്നിട്ട് കിഡ്നി പോയവരുണ്ട്. അപ്പോൾ എല്ലാവരും വിചാരിക്കും പ്രമേഹം വന്നിട്ട് വന്നാലേ ഈ കിഡ്നി പോണതെന്ന്, അത് വെറുതെയാണ്. പക്ഷേ പ്രമേഹം വന്നാൽ നമ്മൾ നല്ലവണ്ണം കൺട്രോൾ ചെയ്യുക, ഇതൊക്കെ ഒന്ന് പിന്നെ ഒഴിവാക്കി ഭക്ഷണങ്ങളൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് പോയി കഴിഞ്ഞാൽ നേരെ മുന്നോട്ട് പോവാം. പിന്നെ കിഡ്നി പോയാലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്കിഷ്ടമുള്ള ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റില്ല. നമ്മൾക്ക് ഒരു രോഗം വന്ന് എന്ന് വിചാരിച്ചിട്ട് നമ്മളെ പണിയൊക്കെ തീർന്നതെന്ന് വിചാരിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് കുറേ ഫാക്കൾട്ടീസ് ഇനിയും ബാക്കി നമ്മൾക്ക് ഉണ്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. അത് മുഴുവൻ ഉപയോഗിക്കാൻ എങ്ങനെ പറ്റുന്നുള്ളത് ആലോചിച്ച് അതുമാതിരി ജീവിക്കുക, നേച്ചുറലായിട്ട് ജീവിക്കുക, അത്രേ ഉള്ളൂ. ഇനി ഞാനൊരു പാട്ട് പാടാൻ പോവാണ്. എൻ്റെ ഭർത്താവ് ദാസേട്ടൻ രാംദാസ് എന്ന് പറഞ്ഞാൽ, ഞാൻ ദാസേട്ടനാണ് വിളിക്കുന്നത്, ദാസേട്ടന് വേണ്ടി, ദാസേട്ടന് കേൾക്കാൻ വേണ്ടി, ദാസേട്ടന് വേണ്ടി ഞാൻ ഒരു പാട്ട്. ദാസേട്ടന് ഇഷ്ടമുള്ളൊരു പാട്ടാണ് എന്നുവെച്ചാൽ, കുറേ കാലം എന്നെ പഠിക്കി 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 എന്ന് പറഞ്ഞിട്ടുള്ളൊരു പാട്ടാണ്. അപ്പം അതെന്ത് അതിൻ്റെ ഒരു 4 വരി ഞാൻ പാടാൻ പോവാണ്. കൊട്ടും ഞാൻ കേട്ടില്ല, കുഴലും ഞാൻ കേട്ടില്ല, ഇത്തിരി മുല്ലയ്ക്കാരു കൊടുത്തു മുത്തു പതിച്ചൊരു പൂത്താലി, സഖി മുത്തു പതിച്ചൊരു പൂത്താലി. പാരഫിനോ മറ്റ് രാസവസ്തുക്കളോ ചേർക്കാത്ത ആദ്യത്തെ ബേബി ഓയിൽ സ്നിഗ്ധ, മാതൃത്വത്തിന്റെ തൂവൽ സ്പർശം ഓരോ തുള്ളിയിലും.